കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പോലീസിനോട് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിൽ അക്രമങ്ങൾ ഉണ്ടായാൽ കർശനമായി അടിച്ചമർത്തണം എന്നാണ് കേരള പോലീസിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അനുവദിക്കരുത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡിജിപിക്ക് ലഭിച്ച നിർദ്ദേശം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ആലപ്പുഴയിലും കോഴിക്കോട്ടുമാണ് വാഹനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ കല്ലേറുണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നത്. ആലപ്പുഴ വളഞ്ഞ വഴിയിൽ 2 KSRTC ബസ്സുകളുടെയും 2 ലോറികളുടെയും ചില്ലുകൾ കല്ലേറിൽ തകർന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കോഴിക്കോട് 2 KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. തിരുവനന്തപുരം കാട്ടാക്കടയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഏറെക്കുറെ സമാധാനപരമായി വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. ഹർത്താൽ ദിനത്തിൽ ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആക്രമണത്തിൽ ഏർപ്പെടുന്നവർ, നിയമലംഘകർ, കടകൾ നിർബന്ധമായി അടപ്പിക്കുന്നവർ എന്നിവർക്കെതിരെ കേസെടുത്ത് ഉടനടി അറസ്റ്റ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരക്കാർ പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടാതിരിക്കാൻ പോലീസ് ശ്രദ്ധ ചെലുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ആവശ്യമെങ്കിൽ കരുതൽ തടങ്കലിനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനാംഗങ്ങളെയും ക്രമസമാധാന പാലനത്തിനായി നിയോഗിച്ചിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിമാരുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ട ചുമതല റേഞ്ച് DIG മാർ, സോണൽ IG മാർ, ക്രമസമാധാന വിഭാഗം ADGP എന്നിവർക്കാണ്. കേരളമടക്കം 11 സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം NIA പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡ് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലായിരുന്നു നടപ്പിൽ വരുത്തിയത്. തീവ്രവാദ പരിശീലനവും ഫണ്ടിങ്ങും അടക്കം വിഷയങ്ങളിൽ എല്ലാ തെളിവുകളും വളരെ കൃത്യമായി ശേഖരിച്ച ശേഷമാണ് NIA ഓപ്പറേഷൻ തുടങ്ങിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് PFIയുടെ നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ മാസങ്ങളായി നിരീക്ഷിച്ചു വന്നത്. വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. അതേസമയം BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സേനയുടെ സഹായത്തോടെയായിരുന്നു റെയ്ഡ് നടത്തിയത്. കേരള പോലീസ് റെയ്ഡ് തുടങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞത് പോലും. അതേസമയം കേരളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത 22 പേരിൽ 10 പേരുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ദേശീയ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം, ചെയർമാൻ OAA സലാം അടക്കം പ്രമുഖ നേതാക്കളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കും എന്നാണ് പുറത്തുവന്ന വാർത്തകൾ. ഇവരെ അടക്കം അറസ്റ്റിലായവരെ എല്ലാം ഡൽഹിയിലെത്തിക്കും. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യലുണ്ടാകും. 2006 കേരളത്തിൽ രൂപീകരിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയിലാണ്. ലഖ്നൌവിലെ പ്രത്യേക കോടതിയിൽ PFIക്കും അതിന്റെ ഭാരവാഹികൾക്കുമെതിരെ അന്വേഷണ ഏജൻസി 2 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ PFIക്കും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കും എതിരായിട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റങ്ങൾ ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഹത്രാസിൽ വർഗീയ കലാപങ്ങൾ ഇളക്കിവിടാനും ഭീകരത പടർത്താനും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയ നീക്കങ്ങളുടെ തെളിവുകളെല്ലാം അന്വേഷണ ഏജൻസികളും സ്വീകരിച്ചിരുന്നു. എന്തായാലും വളരെ സമാധാനപരമായി കേരളത്തിൽ ഹർത്താൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹർത്താൽ ദിവസം വളരെ സമാധാനപരമായി തന്നെ കടന്നുപോകും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനമൊട്ടാകെ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.